ദുരൂഹത അവസാനിക്കുന്നു, ജസ്ന തിരിച്ചെത്തും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട മുക്കൂട്ടുതുറയിൽ നിന്ന് കാണാതായ ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കർണാടക പോലീസ് അറിയിച്ചതായി റിപ്പോർട്ട്. കേരളം കാത്തിരുന്ന സന്തോഷ വാർത്ത ഉടനെത്തും. എന്നാൽ ജസ്നയെ പിന്തുടരാൻ ഉദ്ദേശമില്ല എന്നും കർണാടക പോലീസ് വ്യക്തമാക്കി. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനെയാണ് കർണാടക പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ജസ്ന ഇപ്പോൾ എവിടെയുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നാലെ പോകേണ്ട എന്നാണ് കേരള പോലീസിന്റെയും തീരുമാനം. തിരികെ എത്തുമെന്ന കർണാടക പോലീസിന്റെ സൂചന വിശ്വാസത്തിലെടുക്കും. കഴിഞ്ഞ മാർച്ച് 22 രാവിലെ 10:40 പത്തനംതിട്ട മുക്കൂട്ടുതുറ കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്നയെ കാണാതാകുന്നത്. ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി മുക്കൂട്ടുതുറ ജംഗ്ഷനിലിറങ്ങി എരുമേലിയിലേക്കുള്ള ബസ്സിൽ കയറുന്നത് കണ്ടവരുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നീട് ജസ്നയെക്കുറിച്ച് ആർക്കും ഒരറിവും ഇല്ല. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പല ഭാഗങ്ങളിലും, മലപ്പുറത്തും തൃശൂരിലും തിരുവനന്തപുരത്തും പോലീസ് തിരച്ചിൽ നടത്തി. ഗോവ, പൂനെ എന്നിവിടങ്ങളിലെ കോൺവെന്റുകളിൽ ജസ്ന ഉണ്ട് എന്ന സന്ദേശത്തെ തുടർന്ന് പോലീസ് അവിടങ്ങളിലും എത്തിയിരുന്നു. അന്വേഷണം ഒരിടത്തും എത്താത്തതിനെ തുടർന്ന് എന്തെങ്കിലും സൂചന നൽകുന്നവർക്ക് 500,000 രൂപ ഇനാം DGP പ്രഖ്യാപിക്കുകയും ചെയ്തു. 3 ജില്ലകളിലായി 12 ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമിച്ചു. ബോക്സിൽ 100-ൽ കത്തുകൾ വന്നെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. KSRTC ബഹിഷ്കരണം. KSRTC നിന്ന് എംപാനലുകാരെ പിരിച്ചുവിട്ട നടപടി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സർക്കാരും മാനേജ്മെന്റും ഇക്കാര്യത്തിൽ കള്ളക്കളി നടത്തുന്നു. MD ടോമിൻ തച്ചങ്കരിയെ നിലയ്ക്ക് നിർത്താൻ പോലും ഗതാഗത മന്ത്രിക്കാവുന്നില്ല എന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർക്ക് പകരം നിയമിച്ചത് 1200 പേരെ മാത്രം. ഇടതു സർക്കാർ സ്വീകരിച്ചത് തൊഴിലാളി വിരുദ്ധ സമീപനം. കേസ് കോടതിയിൽ വന്നപ്പോൾ പിരിച്ചുവിടലിനെ സർക്കാർ എതിർത്തില്ല. ജീവനക്കാരെ പിരിച്ചുവിട്ടത് അപ്പീലിന് പോകാതെ. 3000 പേരുടെ ശവത്തിന് മുകളിലാണ് ഗതാഗത മന്ത്രി കഴിയുന്നത് എന്നും നിയമസഭയിൽ തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. KSRTCയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് തച്ചങ്കരി എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതേസമയം എംപാനലുകാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നടപടികൾ തൊഴിൽ നിയമങ്ങൾ പാലിച്ചുള്ളത് ആണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. ഇതേ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മഹാചരിതമായി മഹാഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കി കൗമുദി TV ഒരുക്കുന്ന മഹാഗുരു മെഗാപരമ്പരയുടെ പ്രചരണം 7-ാം ദിവസത്തിൽ. കൊടകരയിലെ സ്വീകരണത്തിനു ശേഷം പുതുക്കാടെത്തിയ പ്രയാണത്തെ SNDP യോഗം, യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, സെക്രട്ടറി TK രവീന്ദ്രൻ എന്നിവർ ഗുരുദേവ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു കെടായിൽ, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TV പ്രഭാകരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നേതൃത്വത്തെ തള്ളി വീണ്ടും ഗഡ്കരി. BJPക്കെതിരെ ഒളിയപ്പുമായി വീണ്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരെ ജനങ്ങൾ എന്നും അംഗീകരിക്കും. എന്നാൽ ഇതേ നേതാക്കൾ വാഗ്ദാന ലംഘനം നടത്തിയാൽ ജനം പ്രഹരിക്കും. നടപ്പാക്കാവുന്ന വാഗ്ദാനങ്ങളെ ജനങ്ങൾക്ക് നൽകാവൂ. സ്വപ്നങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ആളല്ല താനെന്നും 100% ആധികാരികതയോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നും ഗഡ്കരി. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം 2014 BJP സർക്കാർ അധികാരത്തിലെത്തിയത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയെന്ന പരസ്യപ്രസ്താവനയ്ക്ക് പിന്നാലെ. അതിനിടെ അയോധ്യ കേസ് വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദും രംഗത്തെത്തി. 70 വർഷമായി തുടരുന്ന കേസ് ഇനിയും അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. കേസിൽ വേഗം വിധിയുണ്ടാവണമെന്നും ആവശ്യം. തീരാത്ത പ്രതിസന്ധി. കർണാടകത്തിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി. കോൺഗ്രസ് MLA പലപ്പോഴും അതിരു കടക്കുന്നു എന്ന് മുഖ്യമന്ത്രി HD കുമാരസ്വാമി. നേതാക്കൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന് ദേശീയ മാധ്യമത്തോട് കുമാരസ്വാമി. രാജ്യസന്നദ്ധത അറിയിച്ച് മുഖ്യൻ രംഗത്തെത്തിയത് സിദ്ധരാമയ്യ വേണമായിരുന്നു കർണാടക മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത് എന്ന ചില നേതാക്കളുടെ പ്രതികരണത്തിന് പിന്നാലെ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം നിക്കിന് ചേരും. നമസ്കാരം.